എത്ര വർഷമായി ടീം എങ്ങനെ ജോലി ചെയ്യുന്നു? 40 കൊല്ലം ആകും. എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞു പോകുന്നു. വലിയ നേട്ടങ്ങളൊന്നും ഇല്ല. പ്രളയത്തിന് ശേഷവും കോവിഡ് വന്നതിന് ശേഷവും ഒക്കെ ഉള്ള കിറ്റ് ഒക്കെ വലിയ പ്രവർത്തനമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് റേഷൻ കാർഡ് വഴി കിട്ടുന്നുണ്ട്. ഇന്നലെയും പോയി മേടിച്ചു. അതൊക്കെ മനസ്സിൽ വെച്ചാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ പണ്ട് മുതലുള്ള മനസ്സിലുള്ള ആഗ്രഹങ്ങൾ? പണ്ട് മുതലുള്ള മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് അതങ്ങനെ പോകും. കിറ്റ് ഒക്കെ കഴിഞ്ഞ കൊടുക്കുന്നുണ്ട്. കിട്ടുന്നുണ്ട്. നല്ല കാര്യമാണ്. യു ഡി എഫ് പറയുന്നത് ഇതൊക്കെ തട്ടിപ്പ് പരിപാടിയാണ്. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ലല്ലോ. പിണറായി വിജയൻ ഒരിക്കൽ കൂടെ മുഖ്യമന്ത്രിയായി കാണണമെന്നാണ് ആഗ്രഹം. മരുന്നിന് പോലും ഒരു അഭിപ്രായം പറയാൻ പോലും മറുപക്ഷം അല്ലെങ്കിൽ ഒരു മറുവാദം കിട്ടിയില്ല. സർക്കാരിന്റെ ഇപ്പോൾ നൽകുന്ന ഭക്ഷ്യക്കിറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ തികഞ്ഞ സംതൃപ്തരാണോ? പിണറായിനെ കുറ്റം പറയാൻ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് മൈക്കും തൂക്കി പിടിച്ചിറങ്ങണല്ലോ. കേരളത്തിലെ മാധ്യമങ്ങളുടെയൊക്കെ ഒരു സ്ഥിതി എന്താണ്? ഇടതുപക്ഷത്തിന് അടിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ട് ചോദിക്കുന്ന ആളുകൾ മുഴുവൻ കേരളത്തിലെ സർക്കാർ അടിപൊളിയാണ്, പിണറായി സർക്കാർ അടിപൊളിയാണ്, യു ഡി എഫിൻ്റെ ആരോപണങ്ങളൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അവർ പച്ച നുണ പറയുകയാണ്, ഇത് ജനങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? മാധ്യമങ്ങൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു സമരത്തിന്റെ ഇടയ്ക്ക് ഏത് റാങ്ക് ലിസ്റ്റിൽ പെട്ട ചെങ്ങായിയാണ് ആ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളാണോ? പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തിയപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഒരുത്തൻ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്? രമേശ് ചെന്നിത്തലയുടെയും യു ഡി എഫ് നേതാക്കന്മാരുടെയും വാക്ക് കേട്ടിട്ടാണ്. ഈ ചെങ്ങായിമാർ ചിലപ്പോൾ എന്ത് ചെയ്യും എന്നറിയോ? അതിന്റെ ഇടയിൽ കൂടെ ഏതെങ്കിലും ഒരാളെ പിരികേറ്റി വിട്ട് മണ്ണെണ്ണ ഒഴിപ്പിച്ചിട്ട് ബാക്കിൽ നിന്ന് വേറെ ആരെ കൊണ്ടെങ്കിലും കത്തിപ്പിക്കും. മനസ്സിലായോ? അമ്മാതിരി ഉളുപ്പില്ലാത്ത ആളുകളാണ്. ഓർമ്മയില്ലേ നിങ്ങൾക്ക് നാദാപുരത്തെ ബിനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മുസ്ലിം ലീഗിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെ എൻ ഡി എഫിന്റെ ഒക്കെ ക്രിമിനലുകൾ കൊലപ്പെടുത്തിയത് എന്തു പറഞ്ഞുകൊണ്ടായിരുന്നു? നിസ്കാരപ്പായലിട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് ഒരു വ്യാജ വാർത്ത കൊടുത്തുകൊണ്ടായിരുന്നില്ലേ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത് നാദാപുരത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പല്ലേ? അപ്പൊ അതുപോലെ ഉളുപ്പില്ലാത്ത എന്ത് നെറികേടും കാണിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന ഒരു കൂട്ടമാണ് നിലവിലെ കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ളതാണ്. അപ്പോ ആ പ്രതിപക്ഷത്തെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലെ സർക്കാരിനെ ഇകഴ്ത്താൻ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. എന്റെ പൊന്നാര ചെങ്ങൈമാരെ, ഈ നാട്ടിലെ ജനം ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ്. ഈ നാട്ടിലെ മനുഷ്യർ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ്. അവർക്കൊരു പ്രയാസം വരുന്ന ഘട്ടങ്ങളിൽ, പ്രതിസന്ധി വരുന്ന ഘട്ടങ്ങളിൽ, കേരളം മഹാദുരന്തങ്ങളിൽ അകപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ കേരളത്തിന്റെ അതിജീവന പോരാട്ടത്തിന് കരുത്ത് പകർന്നൊരു ഗവൺമെന്റാണ് നാട് ഭരിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ പട്ടിണി കൂടാതെ ഈ നാടിനകത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന ബോധ്യം ഉണ്ടാക്കി തന്നൊരു ഗവൺമെന്റാണ് നാട് ഭരിക്കുന്നത്. വീടില്ലാത്ത ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ വീടെന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്ത ഗവൺമെന്റാണ് നാട് ഭരിക്കുന്നത്. ഒരുപാട് മേഖലകളിൽ വികസന വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഗവൺമെന്റാണ്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ഏറ്റവും താഴ്ന്ന തട്ടിൽപ്പെട്ട മനുഷ്യന്റെ അതിജീവനത്തിന്, അവനെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെന്റാണ്. പാവപ്പെട്ടവന് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള ആതുരാലയങ്ങൾ സർക്കാർ സംവിധാനത്തിൽ ഇന്ന് കേരളത്തിലുണ്ട്. പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന ഹൈടെക് ക്ലാസ് മുറികൾ, അത്യാധുനിക സൗകര്യമുള്ള സർക്കാർ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് കേരളത്തിനകത്തുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാക്കിയ ഒരു ഗവൺമെന്റാണ് നാട് ഭരിക്കുന്നത്. പാവപ്പെട്ടവന് നന്നായിട്ടറിയാം ഈ ഗവൺമെന്റ് എന്താണെന്ന്. കാരണം അവർ അനുഭവിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്തെങ്കിലും കുത്തിത്തിരിപ്പിന് ശ്രമിച്ചാൽ അതൊന്നും നടക്കാൻ വേണ്ടി പോകണില്ല. എന്തായാലും ഏഷ്യാനെറ്റുകാർ എല്ലാവരും ഉണ്ട്, മനോരമക്കാരും ഒക്കെ ഇതിൻ്റെ ആളുകളാണ്, കുത്തിത്തിരിപ്പിൻ്റെ ആളുകളാണ്. മനസ്സിലായോ? കൊള്ളാം എന്തായാലും. എന്നിട്ട് അവസാനം പറയുന്നതായിട്ടില്ലേ, മരുന്നിന് പോലും ഒരു സർക്കാരിനെതിരെ പറയാൻ മരുന്നിന് പോലും ഒരു കാര്യം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ. ഗതികേടാണ് ഏതായാലും, ഗതികേട്. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഈ ഗവൺമെന്റിനെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിൽ ഓരോരുത്തരുടേതാണ്. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ പലതരത്തിലുള്ള പിന്നെന്താ പറയുക, നുണപ്രചരണങ്ങളുമായി മാധ്യമങ്ങൾ വരും, വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ കക്ഷികൾ വരും. അതിനൊന്നും ചെവി കൊടുക്കാതെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ ഇടതുപക്ഷം തന്നെ ഈ നാടിനകത്ത് വേണം എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തണം. 5 വർഷം അവർ, 5 വർഷം ഇവർ എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുബോധം മാറ്റിക്കൊണ്ട് നാടിന് ഗുണമുള്ളവർ നാട് ഭരിക്കട്ടെ എന്ന് പൊതുബോധത്തിലേക്ക് നമ്മൾ എത്തണം.
ആ പൊതുബോധത്തിലെത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ തന്നെ വീണ്ടും കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇടപെടണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.